ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ മറൈൻ അക്വേറിയം അണ്ടർ വാട്ടർ ടണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒക്ടോബർ 20 സിനിമാ താര ഭാവനയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തത് 21-ാം തീയതി മുതലാണ്. ഇത് ഒക്ടോബർ 20-ാം തീയതി നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ നമ്മൾ ഭാവന ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം. ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇതുമായിട്ടൊക്കെയാണ് ഇങ്ങനെ ചിലപ്പോ എല്ലാം കാണാൻ പറ്റുന്നില്ല. സോ ഇങ്ങനൊരു അവസരം ഒരുക്കി നമുക്ക് എല്ലാവർക്കും തന്നെ ഇവർക്ക് എല്ലാവരും. ഇനോഗ്രേഷൻ സമയത്ത് എത്ര ആൾക്കാരായിരുന്നു അവിടെ വന്നുകൂടിയിരുന്നത്? അത് കഴിഞ്ഞ് ഒക്ടോബർ 22-ാം തീയതി വീണ്ടും ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയത് നമ്മൾ ഈ KSRTC ജനതാ സർവീസ് എന്നുള്ള ഈ ബസ്സിലാണ്. ഇത് AC ബസ്സാണ്. നമ്മൾ ലോ ഫ്ലോർ ബസ്സിലാണെങ്കിൽ ഏതാണ്ട് 161-165 രൂപയുള്ള ടിക്കറ്റ് റേറ്റ് ആകും. പക്ഷേ KSRTC ജനതാ സർവീസ് ട്രിവാൻഡ്രം ടു കൊല്ലം 95 രൂപയാണ് ചാർജ്, തിരിച്ച് ഇങ്ങോട്ടും 95 തന്നെ. ഇത് 3 സർവീസാണ് ഉള്ളത്. രാവിലെ 10 മണിക്കും 2 മണിക്കും 5 മണിക്കുമാണ് ഇവരെ സർവീസ് ഉള്ളത്. അതിന് നമ്മൾ ആശ്രമം ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിവിടെ മറൈൻ അക്വേറിയം വേൾഡിൻ്റെ ഒരു നല്ലൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് മറൈൻ അക്വേറിയത്തിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ്. ഇവിടെ ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഗൂഗിൾ പേയും ക്യാഷിനും ആയിട്ട് സെപ്പറേറ്റ് ക്യൂ ആണുള്ളത്. പിന്നെ 5 വയസ്സിന് താഴെ ഉള്ളവർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 120 രൂപയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ്. ഇതിനകത്ത് കയറാനുള്ള ടൈമിംഗ് വന്നിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയാണ്. ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ഇവിടെ വർക്കിംഗ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പം ഒരു വലിയൊരു മീനിൻ്റെ വായ്ക്കകത്ത് കയറുന്ന ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മൊത്തം 10 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് അവർ ഇതിൻ്റെ അകം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് അണ്ടർവാട്ടർ ടണലും കടലമ്പേര കൊട്ടാരവും പിന്നെ വീട്ടിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് അവൈലബിളായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുഡ് കോർട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഇതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടു പഠിക്കാവുന്നതാണ്. കുറേ പേര് ഇവിടെയൊക്കെ വന്ന് അബ്ദുൽ കലാമിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് മിക്കി മൗസിൻ്റെ ഒരു സ്റ്റാച്യു കാണാം. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് മഡഗാസ്കറിലെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറേ ബൊമ്പുകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടും കൂടിയാണ്. ഇപ്പോൾ പൂജവെപ്പ് ടൈമൊക്കെ ആയതുകൊണ്ട് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്കൊരു എൻജോയ്മെൻറ്റും കൂടി ആയിരിക്കും ഈ കൊല്ലത്തുള്ള മറൈൻ അക്വേറിയം അണ്ടർ വാട്ടർ ടണൽ. ഇത് ഒക്ടോബർ 20-ാം തീയതിയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെങ്കിലും ഒക്ടോബർ 21-ാം തീയതി മുതലാണ് പബ്ലിക്കിന് ഇത് ഓപ്പൺ ആക്കിയത്. ഇത് ഏതാണ്ട് 30-45 ദിവസത്തോളം നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ നമ്മുടെ മറൈൻ അണ്ടർ വാട്ടർ ടണൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ മാക്സിമം ഒന്ന് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ്. ഈ മീനുകളും പിന്നെ മഡഗാസ്കറിൻ്റെ ക്യാരക്ടേഴ്സ് അപ്പുറത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ലൊരു ടൈം സ്പെൻഡ് ആവും. മഡഗാസ്കറിൻ്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് വേറെ സെക്ഷനിലേക്കാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ റോബോട്ടിക് അനിമൽസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. Thank you.
റോബോട്ടിക് അനിമൽസിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് പോകുമ്പോഴത്തേക്കും അവർ ഫ്രണ്ടിൽ ഒരു വലിയൊരു നീരാളിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോടെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു സെക്ഷനിലാണ് എത്തുന്നത്. അതിൻ്റെ അകത്താണ് അക്വേറിയവും അണ്ടർ വാട്ടർ ടണലൊക്കെ ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണുള്ളത്, കാരണം ഫുള്ള് ബ്ലൂ ഷാറ്റ് ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ധാരാളം മറ്റുള്ള മീനുകൾ കാണാൻ പറ്റും. കുറേ കളർ ഫിഷുകൾ, ഗപ്പി, പിന്നെ സക്കർ, ഏഞ്ചൽ ഫിഷ്, കോയി കാർപ്പ്, അങ്ങനെ ധാരാളം മീനുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അണ്ടർ വാട്ടർ ടണൽ, വീട്ടാവശ്യങ്ങളുള്ള സാധനങ്ങൾ, കടലമ്മയുടെ കൊട്ടാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും മാക്സിമം ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതാണ് നമ്മളെ മറൈൻ അണ്ടർ വാട്ടർ ടണലിൻ്റെ അകത്തുള്ള കാഴ്ച. ഇതാണ് ആ ടണൽ. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ കുറേ മീനുകൾ പോകണമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ വന്ന് മാക്സിമം നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ടും കൂടിയാണ്. എല്ലാവരും ഈ മീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം, കാരണം ഒരു നല്ലൊരു സ്പോട്ടാണ് ഇവിടെ ഈ മറൈൻ അണ്ടർ വാട്ടർ ടണൽ. കുട്ടികൾക്കും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഇൻസ്റ്റഗ്രാമും വാട്സപ്പും കൂടെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തും ഈ അണ്ടർ വാട്ടർ ടണലും ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക.
നമ്മളങ്ങനെ അണ്ടർ വാട്ടർ ടണലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറെ കുറേ മീനുകളെ കാണാൻ പറ്റുന്നതാണ്. ഈ ഏതാണ്ട് നമ്മൾ ഫൈൻഡിൻ നീമയിലുള്ള ക്ലൗൺ ഫിഷേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാം. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഈ അണ്ടർ വാട്ടർ ടണലിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ വേറൊരു സെക്ഷനാണ്. ഈ സെക്ഷൻ്റെ അകത്ത് ആദ്യം ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഐസ്ക്രീമാണുള്ളത്. അതിൻ്റെ തൊട്ട് സൈഡിൽ കടലമ്മയുടെ കൊട്ടാരമാണുള്ളത്. ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റും ധാരാളം മീനുകളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കടലമ്മയുടെ കൊട്ടാരത്തിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ആദ്യം കാണുന്ന തന്നെ ബോഡി മസാജറും പിന്നെ അക്യുപഞ്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് കട്ടിലും മെത്ത അങ്ങനത്തെ ധാരാളം സാധനങ്ങൾ വീട്ടിലാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. നമുക്കപ്പോൾ ഈ സെക്ഷൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. We'll be right back.
ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വേറൊരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഫുള്ളും നല്ല വിശാലമായിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ചൂടോടെ മുളക് ബജിയും പാനിപ്പൂരിയൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. തൊട്ട് സൈഡിൽ തന്നെ ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫുഡ് കോർട്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കുട്ടികൾക്കുള്ള വേറൊരു സെക്ഷനാണ്, അമീൻസുൻ പാർക്കിൻ്റെ സെക്ഷനാണ്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റിയ, മുതിർന്നവർക്കും കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. ഇതേപോലെ നമുക്ക് ഇറങ്ങി ഓരോ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഗെയിംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ ഗെയിമിന് 50 രൂപയാണ് ഇവിടെ ചാർജ്. നമുക്ക് 50 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാം. അതിൽ കിട്ടിയ നമുക്ക് ആ പ്രൈസും കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ്. അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഈ റിങ്ങിൻ്റെ ഗെയിം 50 രൂപയ്ക്ക് ഒന്ന് കളിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അതിന് അവിടെ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോകുമ്പോൾ അടുത്ത സെക്ഷനാണ് കുട്ടികൾക്കുള്ള അമ്യൂൺസൺ പാർക്കിൻ്റെ സെക്ഷൻ. നേരെ സൈഡിൽ തന്നെ ഇവിടെ വേറൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. എല്ലാം നല്ല ഗ്രീൻ രീതിയിൽ ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും. അത്ര നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലെ നമ്മുടെ മറൈൻ അക്വേറിയം അണ്ടർ വാട്ടർ ടണലിലെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് മാക്സിമം ഇവിടെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. നല്ല കിടിലൻ സ്പോട്ടാണ്. നമ്മളതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ വന്ന ബസ്സിൽ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ബസ്സിൽ തിരിച്ച് കയറി നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.